സുഹൃത്തുക്കളെ, കഴിഞ്ഞ 7 മാസമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഹെൽത്ത് വില്ലേജ് സൊസൈറ്റിയുടെ 3-ാമത് ഔട്ട്ലെറ്റ് നാളെ 17-ാം തീയതി രാവിലെ 8:30 കൊട്ടിയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുകയാണ്. നമുക്കറിയാം, ഞങ്ങൾ തുടങ്ങുന്ന കാലത്ത് ഏകദേശം 7 മാസം മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഈ പ്രദേശത്ത് നല്ല ഭക്ഷണം ലഭ്യമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള മുൻപിലുള്ള മുദ്രാവാക്യം. ആ ഒരു ഘട്ടത്തിൽ ഇതുവരെ നമ്മൾക്ക് വിജയകരമായി ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും നല്ല സഹകരണം കൊണ്ട് നമ്മൾക്കിത് ഈ 2-3-ാമത്തെ ഔട്ട്ലെറ്റിലേക്ക് എത്താൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തെ ആളുകൾ ഞങ്ങൾ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ നാളിതുവരെ നമ്മൾക്ക് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട്. മീനിൻ്റെ കാര്യത്തിലായാലും നമ്മുടെ ഇറച്ചിയുടെ കാര്യത്തിലായാലും മറ്റ് ഭക്ഷ്യവസ്തുക്കളുടെ കാര്യത്തിലായാലും നമ്മൾ പൂർണ്ണമായി തന്നെ നല്ല ഫ്രഷായിട്ടുള്ള യാതൊരുവിധ മാലിന്യവും കലരാത്ത ഭക്ഷ്യവസ്തുക്കൾ പ്രത്യേകിച്ച് മീനിലും ഇറച്ചിയിലും ഒക്കെ തന്നെ നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾ ഏവരും ചെയ്തിട്ടുള്ള സഹകരണം ഞങ്ങൾ വളരെ നന്ദിയോടെ ഓർക്കുന്നു. സൊസൈറ്റിയുടെ പുതിയ ഔട്ട്ലെറ്റ് നാളെ കൊട്ടിയൂർ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. കൊട്ടിയൂർ പ്രദേശത്തെ നിരന്തരം ഒരുപാട് ആളുകളുടെ അഭ്യർത്ഥന കൂടി മാനിച്ചാണ് നമ്മൾ കൊട്ടിയൂർ കൂടി പുതിയ ഔട്ട്ലെറ്റ് തുടങ്ങുന്നത്. അപ്പോൾ 1 മാസം മുൻപ് നമ്മൾ കൊളക്കാട് ഒരു പുതിയ ഔട്ട്ലെറ്റ് തുറന്നു, അതും വിജയകരമായി മുമ്പോട്ട് പോകുന്നു. നാളെ കൊട്ടിയൂരും ഈ സമീപ ഭാവിയിൽ ബാക്കിയുള്ള പ്രദേശങ്ങളിലൂടെ ആളുകൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരം കാര്യങ്ങളിലേക്ക് പുതിയ ചുവടുകൾ കൂടി വെക്കാൻ സാധിക്കും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രധാനമായിട്ടുള്ള സഹകരണം കൂടി, ഇതുവരെ നന്ന സഹകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും തുടർന്നും ഈ സൊസൈറ്റിക്ക് നിങ്ങളുടെ എല്ലാവരുടെ സഹകരണം ഉണ്ടാകണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഇതിൻ്റെ മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ച് സനൽ സംസാരിക്കും. നമ്മുടെ നാളത്തെ കൊട്ടിയൂരത്തെ ഷോപ്പിൻ്റെ ഉദ്ഘാടനം ബന്ധപ്പെട്ടിട്ട് വെഞ്ചിരിപ്പ് നടത്തുന്നത് ഫാദർ സജി മാത്യു പുഞ്ചായൽ, നമ്മുടെ കൊട്ടിയൂർ ഇടവക വികാരിയാണ്. രണ്ടാമത് നമ്മുടെ കൊട്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്മുടാംഗം ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം അവിടെയുള്ള നമ്മുടെ വ്യവസായ മേഖലയിലുള്ളവരും നാട്ടുകാരുടെയും പൂർണ്ണ സഹകരണത്തോടു കൂടി നാളെ ഞങ്ങൾ അത് ഓപ്പണാക്കാൻ പോവുകയാണ്. എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ 3-ാമത്തെ ഔട്ട്ലെറ്റ് കൊട്ടിയൂർ ആരംഭിക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ ഒരു പ്രഖ്യാപിത നയത്തിലാണിത് സ്റ്റാർട്ട് ചെയ്തത്. വിഷമില്ലാത്ത, മായം കലരാത്ത ഭക്ഷ്യവസ്തുക്കൾ, പ്രത്യേകിച്ച് മത്സ്യ മാംസങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. പറയുന്ന സാധനങ്ങൾ അതേ പേരിൽ തന്നെ, അതായത് പോത്ത് ഇറച്ചിയാണ് എന്ന് പറഞ്ഞാൽ പോത്തിറച്ചി തന്നെ കൊടുക്കാനുള്ളത്, കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഇല്ലാത്ത മീനുകൾ, അതായത് വള്ളക്കാരുടെയും ചെറിയ ബോട്ടുകാരുടെയും അടുത്ത് നിന്ന് കളക്ട് ചെയ്യുന്ന മീനുകൾ ഡയറക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുക, ആ ലക്ഷ്യത്തോടുകൂടിയാണ് ഞങ്ങൾ തുടങ്ങിയത്. ഇതുവരെ ഞങ്ങൾക്കത് പുലർത്തിക്കൊണ്ട് പോകാൻ കഴിയുന്നുണ്ട്. അതിന് പ്രകാരം ജനങ്ങൾ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വിശ്വാസം കൊണ്ട് ഞങ്ങൾ 3-ാമത്തെ ഔട്ട്ലെറ്റ് തുടങ്ങുകയാണ് എന്നുള്ള കാര്യം സന്തോഷപൂർവ്വം ഞങ്ങൾ അറിയിക്കുന്നു. കമ്പനിയുടെ ഭാവി പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2-3 ഔട്ട്ലെറ്റുകൾ കൂടിയുള്ള സ്ഥലങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. ഇവിടുത്തെ കൊട്ടിയൂരിലെ പ്രവർത്തനം വിജയത്തിന് ശേഷം അടുത്ത മേഖലകളിലേക്ക് ഞങ്ങൾ, അടുത്ത സ്ഥലങ്ങളിലേക്ക് ഞങ്ങളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതാണ്. സൊസൈറ്റിയുടെ പ്രഖ്യാപിത നയത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള വേറെ ഒന്ന്, നമുക്കറിയാം മലയോര മേഖലയിൽ പൊതുവെ പച്ചക്കറികൾ വളരെ കുറവാണ്. പക്ഷേ ഇത്തരം സാധനങ്ങൾ നമ്മൾക്ക് വിപണനം നടത്താൻ നമ്മൾ പറ്റുമെങ്കിൽ ആഴ്ചയിലൊരു ചന്ത പോലെ അവരുടെ ആളുകളുടെ സാധനങ്ങൾ കൊണ്ടുവന്ന് അവർക്ക് തന്നെ ലേലം ചെയ്തു അല്ലാതെ തന്നെ വിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടി ഒരുക്കണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്കുള്ള എന്തായാലും, കുറച്ച് കാന്താരിയാണെങ്കിൽ കാന്താരി, 10 മുട്ടയാണെങ്കിൽ മുട്ട, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നമ്മളുടെ ആവശ്യം കഴിഞ്ഞ് നമ്മുടെ വീടുകളിൽ ബാക്കി വരുന്ന സാധനങ്ങൾ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം സൊസൈറ്റിയുടെ പരിസരത്ത് വെച്ച് പറ്റുമെങ്കിൽ നമുക്ക്, അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ വിപുലമായി ആലോചിക്കുന്നുണ്ട്. ആലോചന നടന്നു വരുന്നു. അതിനുശേഷം അതിൻ്റെ ഒരു തുടക്കം നമുക്ക് നടത്താം. പ്രത്യേകിച്ച് ഈ സീസണിൽ പച്ചക്കറിയൊക്കെ വളരെ കുറവാണ്. നമുക്ക് ഇനിയിപ്പോൾ ശീതകാല പച്ചക്കറിയുടെ കാലമാണ്. ഈ സമയത്താണ് എല്ലാവരും പച്ചക്കറി പൊതുവെ നടുന്നത് നമ്മുടെ പ്രദേശത്ത്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ ഗുണകരമാവുന്ന തരത്തിൽ അവർ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ പലഹാരങ്ങളായിക്കോട്ടെ, ചൂലായിക്കോട്ടെ, അത്തരത്തിലുള്ള സാധനങ്ങൾ കൂടി നമ്മൾക്ക് വിപണനം ചെയ്യാൻ പറ്റുന്ന തരത്തിൽ, അവരവർക്ക് തന്നെ വിപണനം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള
ഒരു ആഴ്ച ചന്ത കൂടി നമ്മൾ ഒരു ആലോചനയിലുണ്ട്. അത് നമ്മൾ സമീപഭാവിയിൽ പ്രാവർത്തികമാകും. അപ്പം എല്ലാവർക്കും പങ്കാളിത്തമുള്ള, എല്ലാവർക്കും ഇടപെടാൻ കഴിയുന്ന ഒരു ഇടമായി ഈ സൊസൈറ്റി പരിസരത്തെ, സൊസൈറ്റിയുടെ ഔട്ട്ലെറ്റുകളുടെ പരിസരത്തെ മാറ്റണം എന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. ബൈപ്രൊഡക്ട്സുകൾ ഇപ്പം നമ്മൾ ആദ്യം ചെയ്തിരുന്നത് ഇതാണ്. നമ്മൾ പൊതുവെ നമ്മുടെ എടുത്ത് നമ്മൾ മീൻ, നമ്മൾ കൂടുതൽ വരുന്ന സമയത്ത് മീൻ അച്ചാറിട്ട് അത് നല്ല രീതിയിൽ വിപണനം ചെയ്ത് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് നമ്മുടെ സ്ത്രീകൾ കൊണ്ടുവരുന്ന ചെറിയ എന്താണ് ഈ ഉണ്ണിയപ്പം പോലെയുള്ള, കൊള്ളപ്പം പോലെയുള്ള സാധനങ്ങളൊക്കെ ഇപ്പം നമ്മുടെ ഔട്ട്ലെറ്റുകൾ വഴി വിതരണം ചെയ്യുന്നുണ്ട്. അതൊക്കെ അവർക്ക് വലിയ ഉപകാരപ്രദമായിട്ടാണ് കാര്യം. ഇവിടെ കൂൺ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വരുന്നതാണ്. നമുക്ക് കൂണ് പൊതുവെ നല്ല കൂൺ നമുക്ക് നമ്മുടെ സാധാരണ മാർക്കറ്റിൽ ലഭിക്കാറ്, പക്ഷേ ഇപ്പോൾ കിട്ടുന്ന നല്ല കൂണാണ്. അതൊക്കെ ഇവിടെ നമ്മുടെ ചെങ്ങോത്തും അതുപോലെ തന്നെ അടയ്ക്കാത്തോടൊക്കെ ഉത്പാദിപ്പിക്കുന്ന കൂണ് ഒക്കെ നമുക്ക് വരുന്നില്ല. അപ്പം പ്രാദേശികമായി ഉത്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളെ നമുക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നുള്ളത് കൂടിയാണ് സൊസൈറ്റി വിഭാവനം ചെയ്യുന്ന ഒരു കാര്യം. ബാംഗ്ലൂരിലേക്ക് മീൻ കയറ്റി വിടുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ ബാംഗ്ലൂർ മലയാളികൾ ഞങ്ങളെ തന്നെ ഇങ്ങോട്ട് സമീപിച്ചിട്ടുണ്ട്. അപ്പം ഈ വെള്ളിയാഴ്ച മുതൽ അങ്ങനൊരു സംരംഭങ്ങൾ കൂടി ഞങ്ങൾ തുടങ്ങിയാണ്. ആഴ്ചയിൽ ഒരു ദിവസം അവിടുത്തെ മലയാളികൾക്ക് വേണ്ടി ഇവിടുന്ന് ബസ്സിന് പാക്ക് ചെയ്ത് കയറ്റി വിടുന്നൊരു സംവിധാനം തന്നെയാണ്. അവർക്ക് നല്ല മീനുകൾ കിട്ടാനുള്ള സാധ്യത കുറവുള്ളതുകൊണ്ട് അവർ ഞങ്ങളെ അപ്രോച്ച് ചെയ്തതാണ്. അപ്പം ഈ വെള്ളിയാഴ്ച മുതൽ അങ്ങനെ ഒരു സംഗതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. കൂടാതെ ഞങ്ങൾ നെല്ലെടുത്ത് മില്ലുകളിൽ നിന്ന് കുത്തിച്ച് 60% തവളോടുകൂടിയുള്ള അരി ഞങ്ങൾ ഇപ്പോൾ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്നുണ്ട്. ഈ ബാംഗ്ലൂരായിട്ടുള്ള കേസ് നമ്മൾ പറഞ്ഞത്, ബാംഗ്ലൂരിൽ നിന്നുള്ള ഒന്ന് രണ്ട് റെസിഡൻസ് അവിടെയുള്ള മലയാളികൾ ഇവിടെ വന്ന് നമ്മുടെ അടുത്തുനിന്ന് സാധനങ്ങൾ ഫിഷ് മേടിച്ച് അവിടെ കൊണ്ടുപോയി അവർ ഉപയോഗിച്ചതിന് ശേഷമാണ് നമ്മൾ അപ്രോച്ച് ചെയ്തത്. അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ സ്വാദും അറിഞ്ഞതിന് ശേഷമാണ് അവർ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് അവർക്ക് ബൾക്കായിട്ട് അവരുടെ അപ്പാർട്ട്മെൻറ്റിലും അവരുടെ പരിസരങ്ങളിലും എത്തിച്ചു കൊടുക്കാവുമെന്ന് ചോദിച്ചതും നമ്മളത് പ്രകാരം പ്ലാൻ ചെയ്ത് നമ്മുടെ സൊസൈറ്റി അത് മീറ്റിംഗ് കൂടി തീരുമാനിക്കുകയും ചെയ്ത്. അപ്പം അതൊരു നല്ല തുടക്കമായിട്ട് തന്നെ ഞങ്ങൾ കരുതുന്നു. കാരണം ബാംഗ്ലൂർ എന്നൊക്കെ പറയുന്നത് നല്ല ഭക്ഷ്യ സാധനങ്ങൾ കിട്ടാൻ ഏറെ സാധ്യത കുറവുള്ള സ്ഥലങ്ങളാണ്. അപ്പം നമുക്ക് നല്ലൊരു ഒരു ചുവടുവയ്പ് അവിടെ ഉണ്ടാവാൻ ഏറെ സാധ്യതയുള്ളതാണ്. ഇതിൽ പ്രധാനമായിട്ട് ഈ പച്ചക്കറിയുടെ പ്രശ്നം നമ്മൾക്കറിയാം. ഒരു സീസണിൽ ഇപ്പോൾ ശീതകാല പച്ചക്കറി എന്ന് വെച്ചാൽ നമ്മൾ മിക്കവാറും നമ്മുടെ ആളുകളൊക്കെ പയറാണ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുക. ആ സമയത്ത് മാർക്കറ്റ് പ്രൈസ് വളരെ കുറവായിരിക്കും പയറിനെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് ഞാനൊരു കർഷക പ്രസ്ഥാനത്ത് നിൽക്കുന്ന ആൾ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഒരു ഒരു ഞങ്ങളുടെ എസ് എസ് ജികളുണ്ട്. അവരോട് ഞങ്ങൾ പറയും, ശരി നിങ്ങൾ ഈ സീസണിൽ പയർ ഉൽപ്പാദിപ്പിക്കുക, നിങ്ങൾക്ക് മിനിമം വില ഞങ്ങൾ ഇത്ര തരും, മാർക്കറ്റിൽ എത്ര കുറഞ്ഞാലും നിങ്ങൾക്ക് ആ വില ഞങ്ങൾ തന്നിരിക്കും. പക്ഷേ അത് ഓർഗാനിക് സ്റ്റാറ്റസ് ഉള്ളതാണ്, തീർച്ചയായും ഓർഗാനിക് സർട്ടിഫൈഡ് ആണ് ആ സാധനം. അതുകൊണ്ട് തന്നെ നമുക്ക്, പക്ഷേ നമ്മുടെ കസ്റ്റമേഴ്സിനോട് നമുക്ക് പറയാം ഇത് ഇതിൽ യാതൊരു ഇതുമില്ല, അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ന എസ് എച്ച് ഉൽപ്പാദിപ്പിക്കുന്നതാണ്, ഇതിന് ഇന്ന വില തന്നാൽ മാത്രമേ. പക്ഷേ മാർക്കറ്റിൽ 35 രൂപയുണ്ടെങ്കിൽ പോലും നമ്മൾക്ക് അത് സൊസൈറ്റി ഒന്നുകൂടി ആലോചിച്ച് നമ്മൾക്ക് അത്തരത്തിലുള്ള ചില ഗ്യാരണ്ടികൾ കൊടുത്ത് ചില ഗ്രൂപ്പുകളെ കൊണ്ട് കൃഷി ചെയ്യിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾക്ക് ത്രൂ ഔട്ട് നമ്മുടെ നമ്മളുടേതായ പശ്ചാത്തലത്തിൽ നിന്ന് കൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള പച്ചപ്പക്കറികൾ ഉൽപ്പാദിപ്പിക്കാനാവും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ മലയോരത്തെ അതിഭീകരമായ പ്രശ്നങ്ങളുണ്ട് നമുക്കറിയാം. ഇപ്പോൾ ഈ വന്യമൃഗശല്യവുമൊക്കെ ബന്ധപ്പെട്ടാണ് പലപ്പോഴും നമ്മൾക്ക് പച്ചക്കറികൾ മറ്റ് കിഴങ്ങ് വിളകളൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നാട്ടിൽ നിലനിൽക്കുകയാണ്. അതിനെ മറികടക്കാൻ കൂടി നമുക്ക് കഴിയണം. അതിനെന്തെങ്കിലും സംവിധാനം നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കണം. പ്രത്യേകിച്ച് സോളാർ ഫെൻസിങ് പോലെയുള്ള സാധനങ്ങൾ ഇപ്പോൾ എനിക്ക് തോന്നി സ്വാമിൻ്റെ കേന്ദ്ര ഗവൺമെൻറ് ഒരു പദ്ധതിയുടെ കീഴിൽ ഒരു 80% സബ്സിഡിയോടെ കൊടുക്കുന്നുണ്ട്. സൊസൈറ്റി ആ വഴിക്ക് കൂടി ആലോചിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 10-20 സെൻറ് സ്ഥലം ഫെൻസിങ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും അവിടെ ആവശ്യത്തിനുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതി നമുക്ക് നടപ്പാക്കാൻ പറ്റും. അങ്ങനെ ഏതെങ്കിലും ഗ്രൂപ്പുകളെയോ വ്യക്തികളെയോ നമ്മൾക്ക് കണ്ടെത്തിയാൽ തീർച്ചയായും നമ്മൾ ഓരോ ഗ്രാമവും നമ്മുടെ പച്ചക്കറി ഉൽപ്പാദനത്തിൽ അന്യ സംസ്ഥാനങ്ങളെ കാത്തിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് മാറ്റാൻ പറ്റും. അത്തരം
തീർച്ചയായിട്ടും നമ്മൾക്കത് നമ്മുടെ ഔട്ട്ലെറ്റിൽ സന്ദർശിക്കുന്ന ആളുകൾക്കറിയാം. ആ സമയത്ത് നമ്മുടെ അടുത്ത് പൊതുവെ മീൻ കുറവായിരിക്കും. അഥവാ കിട്ടിയാൽ തന്നെ വൈകുന്നേരങ്ങളൊക്കെയാണ് നമ്മൾക്ക് ഈ ചെറു വള്ളക്കാർ ഈ കടലിൻ്റെ അധികം ഉള്ളിലേക്ക് പോകാതെ ചെറു മത്സ്യങ്ങളൊക്കെ നമുക്കറിയാം. ചിലപ്പോൾ നമ്മൾ വൈകുന്നേരം 3.5 kg മത്തി 100 രൂപ എന്നൊക്കെ പറഞ്ഞ് വിൽക്കുന്നു. അത് അങ്ങനെ കിട്ടുന്നു, അപ്പം തന്നെ കൊണ്ടുവരുന്ന, അതായത് അവർ പോയി ഒരു 2 മണിക്കൂറിനുള്ളിൽ കൊണ്ടുവരുന്ന അത്തരം സാധനങ്ങൾ മാത്രമേ നമുക്ക് ലഭ്യമാവുള്ളൂ. കാരണം പുറകട്ടിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും. പ്രത്യേകിച്ച് ചെറിയ തോണിക്കാർക്കോ ചെറിയ ബോട്ടുകാർക്കോ ഒന്നും ഇപ്പോൾ നമുക്കറിയാം, എല്ലാ ദിവസവും നമ്മൾ പത്രങ്ങൾ വായിക്കുന്നതാണ് ഈ കള്ളക്കടൽ പ്രതിഭാസം എന്നൊക്കെ പറഞ്ഞു. അത് സ്വാഭാവികമായി ഫിഷറീസ് വകുപ്പ് കൃത്യമായി എല്ലാ ദിവസവും രാവിലെ മുന്നറിയിപ്പ് കൊടുക്കാറുണ്ട്. പക്ഷേ ചില സാഹസികരായിട്ടുള്ള ചില ആളുകൾ പോകാറുമുണ്ട്. അത് പക്ഷേ അവരുടെ പരിചയ സമ്പന്നതയും അതുമൊക്കെ വെച്ചിട്ടാണ്. തീർച്ചയായും നമുക്കതിൻ്റെ ലഭ്യത വളരെ കുറവുണ്ട്. തീർച്ചയായിട്ടും അത്തരം സന്ദർഭങ്ങൾ ചോദ്യം എന്താണ്, ഇപ്പം ഇങ്ങനെ മീൻ ലഭ്യത ഉണ്ടാവുകയാണെങ്കിൽ കടൽക്ഷോഭമാണ്, മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് പറയുകയും മറ്റൊരു പോകാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ മാർക്കറ്റിൽ അല്ലെങ്കിൽ മറ്റു കടകളിൽ മീൻ സുലഭമായി കാണുകയും ചെയ്യുന്നുണ്ട്. അത് വളരെ ഈസിയാണല്ലോ. നമുക്കറിയാം നമ്മുടെ മീൻ മാർക്കറ്റിൽ ഇടപെടുന്ന ആളുകൾക്കൊക്കെ അറിയാം. ഇപ്പം നമ്മുടെ തലശ്ശേരി മാർക്കറ്റ് നിങ്ങളൊരു 3 മണി 2 മണിക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു 500-ഓളം വലിയ ഫ്രീസർ ലോറികളുണ്ടാവും. ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഒക്കെ വരുന്നത്. അപ്പോൾ തീർച്ചയായും അതെല്ലാം 1 മാസം മുമ്പോ 2 മാസം മുമ്പോ അവർ പിടിച്ച് ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഫ്രോസൺ മത്സ്യങ്ങളാണ്. തീർച്ചയായും അത്തരം മത്സ്യങ്ങൾ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. അതാണ് നമ്മുടെ മാർക്കറ്റിൽ പൊതുവെ നമ്മൾക്ക് ലഭ്യമാകുന്നത്. അത്തരം മീനുകൾ നമ്മൾ ഉപയോഗിക്കുന്നതിന് നമ്മൾ അത്തരം മത്സ്യങ്ങൾ വാങ്ങുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രഖ്യാപിതമായ നയം. അത് ഇതുവരെ പുലർത്താൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും മുൻപോട്ടും അങ്ങനെ തന്നെ പോകാൻ തന്നെയാണ് ഞങ്ങളുടെ താല്പര്യം. പലപ്പോഴും ഈ കാരണങ്ങൾ കൊണ്ട് ചില ദിവസങ്ങളിൽ ഞങ്ങളുടെ ഷോപ്പിൽ മീനുകൾ കുറവായിട്ട് കാണപ്പെടാറുണ്ട്. ചില കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് ഇന്ന് മീനില്ല പിന്നെ എന്ത് ചെയ്യും. അപ്പോൾ അവരോടൊക്കെ ഞങ്ങൾ പറയുന്ന ഒരു കാര്യം ഇതാണ്, മീൻ നമ്മുടെ തീരത്ത് അവൈലബിൾ അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ഉണ്ടാകുകയില്ല. കെമിക്കൽ ട്രീറ്റ് ചെയ്ത മീൻ ഞങ്ങൾ വാങ്ങില്ല എന്നുള്ളത് ഞങ്ങളുടെ തീരുമാനമാണ്. അതുകൊണ്ടാണ് ചില ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഈ മീനിൻ്റെ കുറവ് അനുഭവപ്പെടുന്നത്.